നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടിയെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച മലയാളി താരമാണ് ലിയോൺ അഗസ്റ്റിൻ. നമുക്കറിയാം ലിയോൺ അഗസ്റ്റിൻ ഈ സീസണിൽ ബാംഗ്ലൂർ എഫ് സിയിൽ തുടരില്ല എന്ന് നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലിയോൺ അഗസ്റ്റിൻ ഏത് ടീമിലേക്ക് പോകുമെന്നായിരുന്നു ആരാധകരുടെ ചോദ്യം. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ ഒരു കൺഫർമേഷൻ ന്യൂസ് വന്നിരിക്കുകയാണ്. ലിയോൺ അഗസ്റ്റിനെ അടുത്ത സീസണിലും ISL കാണാം. പക്ഷേ ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടിയല്ല, പുതിയതായിട്ട് ടീമിൽ വന്നിരിക്കുന്ന റൗണ്ട് ക്ലാസ് പഞ്ചാബ് എഫ് സിക്ക് വേണ്ടിയാണ് ലിയോൺ അഗസ്റ്റിൻ സൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം മലയാളതാരമായ പ്രശാന്തും ഇപ്പോൾ റൗണ്ട് ക്ലാസ് പഞ്ചാബ് എഫ് സിക്ക് വേണ്ടിയാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അതേപോലെ തന്നെ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമായിരുന്നു മെൽറോയ് അസീസി എന്ന് പറയുന്ന സെൻറ്റർ ബാക്ക് പോർഡ് പൊസിഷനിൽ കളിക്കുന്ന താരം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സും മെൽറോയ് അസീസിനെ ടീമിലെത്തിക്കാൻ പല ശ്രമങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 80 ലക്ഷം രൂപയോളം വരും. അതേപോലെ തന്നെ താരത്തിനെ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത് റൗണ്ട് ക്ലാസ് പഞ്ചാബ് എഫ് സി എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പറയാനുള്ളത്. ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ട താരത്തിന് ഇപ്പോൾ റൗണ്ട് ക്ലാസ് പഞ്ചാബ് എഫ് സി സൈൻ ചെയ്തതായിട്ടാണ് വിവരം പുറത്തു വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ താരങ്ങളെ ടീമിൽ എത്തിക്കാതെ ഇതുവരെയായിട്ടും കുറച്ച് സൈനിങ് മാത്രം നിലനിർത്തിപ്പോകുന്നത് എന്നാണ് ആരാധകരുടെ ചോദ്യം. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഡിഫെൻസീവ് മിഡ്ഫീൽഡർ സ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ATK മോഹൻ താരമായിരുന്നു കാൽമെക്യു. 30 വയസ്സുള്ള ഈ കാൽമെക്യു എന്ന് പറയുന്ന താരത്തിന് മാർക്കറ്റ് വാല്യൂ തന്നെ 3.2 കോടി രൂപയോളം വരും. അതിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന കാൽമെക്യുവിനെ ഇപ്പോൾ ATK മോഹൻ ബഗാൻ പുറത്താക്കിയ വിവരം അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അവർ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആരാധകരുടെ ചോദ്യമായിരുന്നു കാൽമെക്യു ഏത് ടീമിലേക്ക് പോകുമെന്നായിരുന്നു. എന്നാലിപ്പോൾ വീണ്ടും ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നമുക്കറിയാം ISL പ്രമുഖ ടീമായ എഫ് സി ഗോവ മികച്ച താരങ്ങളെ ഇപ്പോൾ ടീമിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെയാണ് ഇപ്പോൾ കാൽമെക്യുവിനെയും കൂടെ FC ഗോവ ടീമിലെത്തിക്കാൻ പോകുന്നുവെന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പറയാനുള്ളത്. എന്തായാലും കാൽമെക്യുവിനെ പോലെ ഒരു താരം FC ഗോവയിലേക്ക് വരികയാണെങ്കിൽ അതൊരു മികച്ച സൈനിങ് ആയി മാറുമെന്ന് 100% ഉറപ്പിക്കാം. കാരണം മികച്ച സ്കില്ലുകളുള്ള ഒരു താരം തന്നെയാണ് കാൽമെക്യു. എന്തായാലും അടുത്ത സീസണിൽ നമുക്ക് FC ഗോവയുടെ ജേഴ്സിയിൽ താരത്തിനെ കാണാൻ സാധിക്കുമെന്ന് 100% ഇപ്പോൾ ഉറപ്പിക്കാൻ പറ്റിയ ന്യൂസാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇവിടെ വെച്ചു നിർത്തുന്നു. താങ്ക് യു.